അപ്പോൾ ഒരു വ്യക്തി മരിച്ച ശേഷം വിശുദ്ധയായി അല്ലെങ്കിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നവരെയുള്ള കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതെന്ന് ആളുകൾക്കറിയാൻ താല്പര്യമുണ്ടാകും അതിനെക്കുറിച്ച് പറയാമോ വിശുദ്ധ നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മ പരിപാടികൾ വളരെ ദീർഘമുള്ളതും വളരെ ശ്രദ്ധയോടുകൂടി അവധ വളരെ കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ആളുകൾക്ക് ബോധ്യമുണ്ട് എന്നുള്ള ഇതിൽ നിന്നാണ് അത് തുടങ്ങുന്നത് തന്നെ ഒരാളെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് ജീവിതം നയിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആളുകൾ അവിടെ പ്രാർത്ഥിക്കാനും മധ്യസ്ഥം അപേക്ഷിക്കാനും തുടങ്ങുന്നു എന്ന് ആ രൂപതയിൽ മനസ്സിലാക്കുമ്പോൾ അവരുടെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിക്കണം എന്ന് ആ ലോ ആ സ്ഥലത്തെ മെത്രാനച്ചിന് ബോധ്യം വരുമ്പോൾ അദ്ദേഹം അത് ഇപ്പോഴത്തെ സംവിധാനത്തിൽ മദർ മറിയസ്യയുടെ കാലഘട്ടത്തിൽ ഈ ഇപ്പോൾ ഇപ്പോൾ സിനിഡ് ആയിട്ടില്ല പക്ഷേ എന്നാലും അന്നത്തെ മെത്രാന്മാരുടെ സമൂഹത്തിൽ സമിതിയിൽ അതാലോചിക്കും ആ കാലത്ത് ഇന്നാണെങ്കിൽ സിനിഡിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് പിതാക്കന്മാരുടെ പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ കൂടി ആ കോഴ്സിന് തുടങ്ങാനായിട്ട് ഈ നാമകരണ നടപടികളെ തുടങ്ങാനായിട്ട് റോമിലേക്ക് അപേക്ഷിക്കുന്നു എന്നിട്ട് റോമിൽ നിന്ന് അതിന് ഉള്ള അനുവാദത്തോടു കൂടിയിട്ടാണ് അംഗീകാരത്തോടു കൂടി അനുവാദത്തെക്കാൾ കൂടുതൽ അംഗീകാരത്തോടു കൂടിയിട്ട് രൂപതാ തലത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും തിരുവതാം തലത്തിൽ മൂന്ന് തലത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുക ചരിത്രപരമായിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു അങ്ങനെ വരുമ്പോൾ എന്ത് വിളിക്കും അങ്ങനെ വരുന്ന പേര് ദൈവദാസൻ അല്ലെങ്കിൽ ദൈവദാസി എന്നുള്ള പേരിൽ ആണ് തുടങ്ങുക അങ്ങനെ ദൈവദാസനായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും അതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷണം നടത്തും ചരിത്രപരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള കത്തുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയമായിട്ടുള്ള ലിഖിതങ്ങൾ ഡയറികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എഴുത്തുകൾ അദ്ദേഹത്തെക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയുള്ള രേഖകളെല്ലാം കൂടി സമാഹരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിത വിശുദ്ധി എന്ന് മാത്രം അതിൽ ഇതിൽ കാണുന്നുണ്ട് എല്ലാ പുണ്യങ്ങളും ഉണ്ട് ഏത് പുണ്യമാണ് അദ്ദേഹത്തിൽ കൂടുതൽ വിളങ്ങിയിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ചരിത്ര കമ്മീഷനെ നിയോഗിക്കും അതുപോലെ രൂപതയിൽ നിന്ന് കാനലിലോ അറിയാവുന്നവർ നിയമപരമായിട്ട് അതിൻ്റെ ഒരു ഒരു സംഗതി രൂപീകരിച്ചതിന് ശേഷം അവർ ഈ വ്യക്തിയുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ സ്വന്തത്തിലുള്ളവരാവാം പരിചയത്തിലുള്ളവരാവാം ജീവിതത്തിൽ ഒരുമിച്ച് ജീവിച്ചവരാവാം എന്നിട്ട് ആ കോടതിയിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അവരെക്കുറിച്ച് വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി കുറിച്ച് ഒരു ഒരു പഠനം നടത്തും ട്രിബ്യൂണൽ ഉണ്ടാക്കിയിട്ട് പിന്നീട് അവർ ദൈവശാസ്ത്രപരമായിട്ട് എന്തെങ്കിലും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അതേക്കുറിച്ച് ഒരു തിയോളജി കമ്മീഷൻ ഉണ്ടാവും അവരെക്കുറിച്ച് പഠിച്ച് അതേക്കുറിച്ചും ഒരു പഠനം നടത്തും ഇതെല്ലാം കൂടി ചേർത്ത് അവസാനം ഈ രേഖകൾ മുഴുവൻ രൂപതയിലെ ആ പ്രോസസ്സ് കൺക്ലൂഡ് ചെയ്ത് അത് റോമിലേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അയച്ചു കൊടുക്കും അവർ ഒരു ആദ്യമായിട്ടൊരു പരിശോധന നടത്തി ഈ നടപടിക്രമങ്ങളെല്ലാം കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കും ഈ നടപടിക്രമങ്ങൾ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നതെങ്കിൽ റോമിൽ ഈ കാര്യങ്ങൾ അംഗീകരിച്ച് റോമിലെ ഇതിൻ്റെ പ്രോസസ്സ് തുടരാനായിട്ട് അവർ സ്വീകരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ ആദ്യത്തെ പടി അത് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കാര്യങ്ങളിലേക്ക് തുടങ്ങുകയാണ് ഒന്നാമത് ഇത് ചരിത്രകാരന്മാർ പരിശോധിക്കും ഒൻപത് ഏഴ് ചരിത്രകാരന്മാർ പരിശോധിക്കും എല്ലാം അച്ഛന്മാരോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സോ ഒന്നും സാധാരണ ചരിത്രം പഠിച്ചിട്ടുള്ളവരിതേക്കുറിച്ച് പഠിച്ചതിന് ശേഷം ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിൽ മൂന്നിൽ രണ്ട് ഭാഗം അത് നന്നായിട്ടാണ് കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ചരിത്രപരമായിട്ട് വസ്തുതാപരമാണ് ചരിത്രപര ചരിത്രപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകാനായിട്ട് ഉള്ളതാണെന്ന് കണ്ടാൽ അത് വീണ്ടും ഒൻപത് പേരടങ്ങുന്ന ദൈവശാസ്ത്ര കമ്മീഷന് പഠിക്കാനായിട്ട് കൊടുക്കും അവർ പഠിച്ചതിന് ശേഷം ഈ വ്യക്തിയിൽ അനിതര സാധാരണമായിട്ടുള്ള വിശുദ്ധി ഉണ്ട് പുണ്യം അതിൽ വിളങ്ങിയിരുന്നു എന്ന് ദൈവശാസ്ത്രപരമായിട്ട് ഇയാളെക്കുറിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് വീണ്ടും പതിനാറ് പേരടങ്ങുന്ന മെത്രാന്മാരും കർത്തനാളന്മാരും അടങ്ങുന്ന ഒരു കമ്മീഷനിലേക്ക് പഠിക്കാനായിട്ട് പോവുക അതും അതിലും ഇവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഇവർ ചെയ്തിരിക്കുന്ന വലിയ കാര്യങ്ങളൊന്നുള്ളതല്ല അവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അത് അംഗീകരിക്കുകയും മാർപ്പാപ്പ അതിനെ അംഗീകരിച്ച് ധന്യൻ എന്ന പദവിയിലേക്ക് ഇയാളെ എത്തുകയും ചെയ്യും അപ്പോൾ ദൈവദാസൻ എന്ന പദവിയിൽ നിന്ന് ധന്യൻ എന്ന പദവിയിലേക്ക് അത് എത്തുക ഇനി അതിനുശേഷം ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് ഈ പ്രാർത്ഥനയിലൂടെ രക്തസാക്ഷികളായിട്ട് മരിച്ചവർ ആണെങ്കിൽ അവർക്ക് ഈ സമയമാകുമ്പോൾ ബാറ്റിഫിക്കേഷൻ ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴ്ത്തപ്പെട്ടവരുടെ പദവിയിലേക്ക് വരും രക്തസാക്ഷികളാണെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ചവരാണെങ്കിൽ അവരെ രക്തസാക്ഷികളാണ് അവർ രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അവരുടെ വിശ്വാസം അവരുടെ പുണ്യം അതുകൊണ്ട് അവർ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വരും മറ്റുള്ളവർ അവരുടെ ജീവിത വിശുദ്ധി കൊണ്ടാണ് അതിനെ അംഗീ അംഗീകരിക്കുന്നതെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇനി അവരുടെ മാധ്യസ്ഥം വഴിയായിട്ട് ഒരു അത്ഭുതം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചുമ്മാ ഒരു ഒരു രോഗം സുഖമായി എന്നൊരാളങ്ങ് പറഞ്ഞത് കൊണ്ട് അത്ഭുതമാണെന്ന് പറഞ്ഞിട്ട് ഉടനെ ആരും മാർപ്പാപ് അംഗീകരിക്കുകയില്ല മാർപ്പാപ്പ് അംഗീകരിക്കുന്നതിന് മുമ്പ് ഈ ഇത് ഒരു അത്ഭുതം ഉണ്ടാകുമ്പോൾ അത് മനുഷ്യൻ്റെയോ മരുന്നിൻ്റെയോ ഇടപെടലുകൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒരു സാവകാശം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല വിശ്വാസത്തിൻ്റെ ബോധ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന് രണ്ട് ഡോക്ടർമാർ ആദ്യം പരിശോധിച്ച് നോക്കിയത് എടുക്കാൻ തന്നെ യോഗ്യമാണോ എന്ന് പരിശോധിക്കും അതിന് ഈ രോഗത്തിൻ്റെ ആദ്യത്തിൻ്റെ മുതലുള്ള രേഖ രേഖകളുണ്ടാവണം രോഗത്തിന് ചികിത്സിച്ചിരുന്നെങ്കിലും പരിശോധിച്ചതിൻ്റെ ഇത് മനുഷ്യർക്ക് അസാധ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടണം പിന്നീട് ഈ മരുന്നിന് അല്ല മരുന്നു പ്രാർത്ഥന കൊണ്ടാണ് കൂടി അതിൽ പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളതിന് തെളിവുണ്ടാവണം ഈ പ്രാർത്ഥന കൊണ്ടാണ് ഡോക്ടർമാരുടെ സാക്ഷ്യം ഉണ്ടാവണം അവർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചതല്ലെന്ന് വെറുതെ ഒരു ഡോക്ടറെ കൊണ്ട് എഴുതി മേടിച്ചുകൊണ്ട് പോയാലും പോരാ ഈ മരുന്നുകളുടെയും കാര്യങ്ങളുടെയും കുറിപ്പുകൾ വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ രേഖകളെല്ലാം പരിശോധന ശേഷം രണ്ട് ഡോക്ടർമാർ അതേക്കുറിച്ച് പോസിറ്റീവ് ആകാം എന്ന് പറഞ്ഞാൽ മാത്രമാണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഔദ്യോഗികമായിട്ട് അതേക്കുറിച്ച് വിശദമായിട്ട് എഴുതി വീണ്ടും ഒരു പോസിസിയോ റിപ്പോർട്ട് പോസ്റ്റ് ലെറ്റർ തയ്യാറാക്കി കോൺഗ്രിഗേഷൻ ലയിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ ഡോക്യുമെൻറ്റ് ആ പഠനം നടത്തുന്ന രേഖകളുടെ വീണ്ടും അത് മൂന്ന് ഡോക്ടർമാരുടെ തലത്തിലേക്ക് പോകും മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഡോക്ടർമാരുടെ തലത്തിലേക്ക് പോയിട്ട് അവരും ഇതുപോലെ ഒരാൾ പറഞ്ഞാൽ പോരാ എല്ലാവരും അത് ഒന്നും ഇതൊന്നും അച്ഛന്മാരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്ന് എപ്പോഴും അങ്ങനെ കുറച്ച് പേര് ചെയ്യുന്നതല്ല മെഡിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു കമ്മീഷനിൽ വന്ന് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മുടെ മാനുഷികമായിട്ട് സാധാരണ തലത്തിൽ വിശ്വാസം പെട്ടെന്ന് അത്ഭുതമെന്ന് വിചാരിക്കുന്നത് അതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ തൊണ്ണൂറ് ശതമാനവും അവർ പരിശോധിക്കുമ്പോൾ അതല്ലായിരുന്നു എന്ന് പറയും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മനുഷ്യർക്ക് സാധ്യമാകാത്തത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പുണ്യമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കുന്നത് അവരുടെ മാധ്യസ്ഥത നടന്നു എന്ന് നടക്കുന്നു എന്ന ബോധ്യം വരുമ്പോൾ മാത്രമാണ് അത്ഭുതമായിട്ട് ഉണ്ടാവുന്നതും അത് പരിഗണിക്കപ്പെടുന്നതും അത്ഭുതം നടക്കുന്നുണ്ട് ഇപ്പോഴും വിശ്വാസത്തിൻ്റെ തലത്തിൽ അല്ലാതെ നമ്മൾ കൊച്ചു കാര്യങ്ങൾ കാണുന്നു അയ്യോ അത്ഭുതം എന്ന് പറയുന്നത് പോലെ ഒരത്ഭുതം അതിനെ അനു പരിഗണിക്കപ്പെടുകയല്ല അങ്ങനെ വരുമ്പോഴാണ് ഒരത്ഭുതം ഉണ്ടാകുമ്പോഴാണ് വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് വരിക ധന്യൻ്റെ പദവിയിൽ നിന്ന് വീണ്ടും ഒരു അത്ഭുതം കൂടി വാഴ്ത്തപ്പെട്ടവർ എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഒരത്ഭുതം കൂടി ഉണ്ട് എന്ന് സഭയ്ക്ക് ബോധ്യം വരുമ്പോഴാണ് അത് വെറുതെ മാർപ്പാപ്പ അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ മെഡിക്കൽ ആയിട്ട് അത് അത് സാധ്യമാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമാണ് അത് വിശുദ്ധയായിട്ട് അല്ലെങ്കിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടുക